വൈദ്യശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തി 46 വർഷമായി ഉറങ്ങാത്ത മനുഷ്യൻ. തായ് നൊഗാക് എന്ന 79-കാരനാണ് ഈ ഉറക്കമില്ലാത്ത മനുഷ്യൻ. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറയുന്ന നമ്മളെപ്പോലുള്ളവർക്കിടയിലാണ് ഈ വിയറ്റ്നാം സ്വദേശി വ്യത്യസ്തനാകുന്നത്. 1973 31 വയസ്സിൽ വന്ന ഒരു കടുത്ത പനിയാണ് തായുടെ ജീവിതം ഉറക്കമില്ലാതാക്കിയത്. പനി ചികിത്സയ്ക്കായി തായ് ആശ്രയിച്ചത് വിയറ്റ്നാമിന്റെ പാരമ്പര്യ ചികിത്സാ രീതിയാണ്. പനിച്ചൂട് വിട്ട് തായ് ഉണർന്നെണീറ്റു. പക്ഷേ പിന്നീട് ഒരിക്കലും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. 1942 തായ് നൊഗാക്കിന്റെ ജനനം. വിയറ്റ്നാമിലെ ക്യൂടെക്നക് എന്ന ഗ്രാമത്തിലെ കർഷകനാണ് തായ്. ഉറക്കമില്ലാത്തതിന്റെ അസ്വസ്ഥതകളൊന്നും അദ്ദേഹത്തെ അലട്ടാറില്ല. ഉറക്കമില്ലെങ്കിലും പൂർണ്ണ ആരോഗ്യവാനാണ് തായ്. പറയത്തക്ക യാതൊരുവിധ അസുഖങ്ങളും തായിയെ അലട്ടുന്നില്ല. ദിവസവും 50 കിലോ വീതം ഭാരമുള്ള 2 ചാക്കുനിറയെ തന്റെ ഫാമിലെ പന്നിക്കും കോഴിക്കുമുള്ള തീറ്റയും ചുമന്ന് 4 കിലോമീറ്ററോളം തായ് നടക്കാറുണ്ട്. വീര്യമുള്ള മദ്യം വയറുനിറയെ അകത്താക്കിയിട്ടും ക്രമാതീതമായി ഉറക്കഗുളികകൾ കഴിച്ചിട്ടും അന്ന് പനിയോടൊപ്പം കൂടെ പോയ തന്റെ ഉറക്കത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ ഇന്ന് ഈ നിമിഷം വരെ തായ്ക്ക് കഴിഞ്ഞിട്ടില്ല. നിരവധി പരീക്ഷണങ്ങൾക്കും തായ് വിധേയനായിട്ടുണ്ട്. മാത്രമല്ല പല രാജ്യങ്ങളിലുമുള്ള പ്രശസ്തരായ ന്യൂറോ സർജന്മാരും തായിയെ കാണാൻ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇതൊരു രോഗാവസ്ഥയാണെന്നോ ചികിത്സ വേണമെന്നോ തായ്ക്ക് ഇതുവരെ തോന്നിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പല സംഘടനകളുടെയും ക്ഷണം തായ് നിരസിച്ചത്. വൻ തുകയുടെ വാഗ്ദാനവുമായി തന്റെ ജീവിതം ഷൂട്ട് ചെയ്യാൻ വരുന്ന ചാനലുകാരെയും തായ് നിരാശരാക്കി മടക്കി അയക്കുകയാണ് ചെയ്യുന്നത്. വിയറ്റ്നാം ഇൻവെസ്റ്റ്മെന്റ് എന്ന ചാനലിന് 2006 തായ് ഒരു ഇന്റർവ്യൂ അനുവദിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞത്, ഉറക്കമില്ലാത്തത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല, പക്ഷേ ഈയിടെയായി വെള്ളം നനയ്ക്കാത്ത ചെടിയെപ്പോലെ എനിക്ക് എന്നെ തന്നെ അനുഭവപ്പെടുന്നു എന്നാണ്. എന്തായാലും വൈദ്യശാസ്ത്രത്തിന്റെ മുന്നിൽ അത്ഭുതമാവുകയാണ് ഉണർന്നിരിക്കുന്ന ഈ മനുഷ്യൻ. തന്റെ ജീവിതം സിനിമയാക്കാനെത്തിയ സിനിമാക്കാരെയും അദ്ദേഹം സന്തോഷത്തോടെ മടക്കി അയച്ചു. ഉറക്കമില്ലായ്മ തന്റെ ഒരു കുറവാണെന്ന് അദ്ദേഹം കരുതുന്നില്ല. എന്നാൽ അത് വിൽപ്പനയാക്കുന്നതിനോട് താല്പര്യമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ബ്രേവ് ഇന്ത്യ ന്യൂസ്.